ഇന്ന് നല്ല എളുപ്പത്തിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മാക്രോണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അതാ ഇതിലേക്കും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ സുർക്ക അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി ഇട്ട് കൊടുക്കുന്നത്, പിന്നെ 2 തക്കാളി ഇട്ട് കൊടുക്കുക, 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ വഴറ്റി നല്ലോണം ബ്രൗൺ കളറായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് കിട്ടിയാൽ മതി. ഇതിലേക്ക് 10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് വീഡിയോ മിസ്സായിപ്പോയി. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇപ്പം ആ വെള്ളമെല്ലാം നല്ലോണം തിളച്ച് തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. ഉള്ളിയും തക്കാളിയെല്ലാം ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മൂടി വെച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നേരത്തെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 250 ഗ്രാം മാക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതാ ഇപ്പോൾ മാക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഊറ്റി ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ പാനിൽ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കുക. അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദ എല്ലാം നല്ല മിക്സായിട്ട് അതിൻ്റെ റോ സ്മെല്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഈ മൈദ കട്ട കെട്ടി പോവും. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ പാലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല തിക്കാകുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ സോസ് നല്ല തിക്കായി വരുന്നുണ്ട്. ഇനിയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയെല്ലാം മിക്സാക്കിയതിന് ശേഷം ഇത് നേരത്തെ ഉള്ളിയും തക്കാളിയെല്ലാം വേവിച്ച് അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മിക്സി കഴുകിയ വെള്ളവും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എടുത്തോളം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക്
ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ല തിളച്ച് വരണം. ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിലേക്ക് വേവിച്ച് വെച്ച മാക്രോണി ഇട്ട് കൊടുക്കാം. മാക്രോണി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി ഇനിയും വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.